പോലീസ് ഇൻ്റലിജൻസിന് ചില അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. കാരണം പത്തനംതിട്ടയെ പാടം എന്ന സ്ഥലത്ത് അവിടെ ഒരു ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു ക്യാമ്പ് നടന്നിരുന്നു ഫോറസ്റ്റിൽ. നമ്മളാരും അറിഞ്ഞില്ല, പത്തനംതിട്ട പോലീസും അറിഞ്ഞില്ല. അത് തമിഴ്നാട്ടിലെ ക്യൂ ബ്രാഞ്ച് വന്നപ്പോഴാണ് അവിടെ നിന്ന് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു. ആ സമയത്താണ് നമ്മൾ ആ വിവരം അറിയുന്നത്. പെട്ടെന്ന് കേരള പോലീസ് സ്ഥലകൂടെ നിറഞ്ഞു. ചില ഭാഗത്ത് ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വാഗമണിലുള്ള ട്രെയിനിങ് നമ്മൾ അറിഞ്ഞില്ല. കണ്ണൂർ അവിടെ ഒരു ട്രെയിനിങ് നടന്നു, അതിനെപ്പറ്റിയും വിവരങ്ങൾ നമുക്ക് ലഭിച്ചില്ല. അതൊക്കെ ഏത് ഗവൺമെൻറ് വന്നാലും കുറേയൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കും. പക്ഷേ 871 പേരുടെ ലിസ്റ്റ് കൊടുത്തതിനകത്തുള്ള ഒരു മൂന്നാല് പേരെ ഈ ഗവൺമെൻറ് പിരിച്ചുവിട്ടിട്ടുണ്ട്. അത് അതിശക്തമായ നടപടി തന്നെയാണ്. പിന്നെ പോലീസ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ഒരു ഷോക്കോസ് നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റിൽ എൻക്വയറിയും മെമ്മോ ഓഫ് ചാർജും ഒക്കെ കിട്ടി അങ്ങനെയൊക്കെ ഒരു നടപടി എടുത്ത് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. എങ്കിലും സർക്കാർ ചിലത് വളരെ ഫാസ്റ്റായിട്ട് നടപടി എടുത്ത് മൂന്നാലഞ്ച് പേരെ ഏതായാലും പിരിച്ചു വിട്ടിരിക്കുന്നു. അനീഷും അങ്ങനെ നീണ്ടകരെ ഒരു ഒരാളെ, പിന്നെ KSEBയിലെ ഒരാളെ, ഇങ്ങനെ നടപടി വരുന്നുണ്ട്. പക്ഷേ സ്ലോ ആണ്. അത് വളരെ വിശദമായിട്ട് അന്വേഷിച്ചിട്ടൊക്കെ ആയിരിക്കണം സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടൊക്കെ വീണ്ടും ലഭിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ. നന്നാകുന്നവർ നന്നാകട്ടെ എന്നൊരു ആശയം ഉണ്ടായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള അതിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ വെച്ച് നോക്കുമ്പം അത് ജനാധിപത്യപരമായ ഒരു നീക്കമല്ല. കാരണം ആളെ കൊന്നോ അല്ലെങ്കിൽ എക്സ്പ്ലോഷൻ നടത്തിയോ അങ്ങനെയാണ് അവരുടെ പോക്ക്. ഇതര മതസ്ഥരുടെ ഒരു ഇറ്റ്ലിസ്റ്റ് ഉണ്ടാക്കി എന്ന് NIA പറയുന്നുണ്ട്. കൊല്ലേണ്ടവരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി, അതിൻ്റെ വിവരങ്ങൾ NIA കിട്ടിയിട്ടുണ്ട്. ഏതായാലും ചില രഹസ്യ വിഭാഗങ്ങൾ ഇവർക്കുമുണ്ട്, പോപ്പുലർ ഫ്രണ്ടിനും ഉണ്ട്, രഹസ്യ വിഭാഗങ്ങളുണ്ട്. 14 സംസ്ഥാനങ്ങളിൽ വളരെ ആക്റ്റീവാണ് ഇവർ. അതിൻ്റെ കൂടുതലും ഭൂരിപക്ഷം ആൾക്കാരും കേരളത്തിൽ നിന്നുള്ളവരാണ്. അപ്പോൾ അത് നമ്മൾ മതേതര വിശ്വാസികളായ കേരളത്തിൽ വളരെ ഫ്രീ ആണ് എല്ലാ കാര്യത്തിലും. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനൊക്കെ നമ്മൾ കൂടുതലും മറ്റുള്ള സ്റ്റേറ്റിലുള്ളവരെക്കാട്ടിലൊക്കെ കൂടുതൽ ഇവിടെ എല്ലാവരും അഭിപ്രായ സ്വാതന്ത്ര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് ലാഘവബുദ്ധിയോടെ എല്ലാ UDF ആയാലും LDF ആയാലും ലാഘവബുദ്ധിയോടെ കാണുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും ആൾക്കാരെ മൂന്നാല് പേരെ ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് തന്നെയല്ല, ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ ലോ ആൻഡ് ഓർഡറൊക്കെ അവരുടെ പല പ്രശ്നങ്ങൾ കാരണം ഒരു 59 പേരുടെ ലിസ്റ്റ് സർക്കാർ തയ്യാറാക്കി അതിനകത്ത് 22 പേരെല്ലാം പിരിച്ചുവിട്ട് കഴിഞ്ഞു. DYSP റാങ്കിലും SI CA റാങ്കിലൊക്കെ പിരിച്ചുവിട്ടിട്ടുണ്ട്. അപ്പം ഒരു സ്ലോ ആണ് ഗവൺമെൻറ് നടപടി. എങ്കിലും 873 പേരുടെ ലിസ്റ്റിനകത്ത് എന്ത് ചെയ്തു എന്നും അജ്ഞാതമാണ്. അജിത് ഡോവലിലൊക്കെ അപ്രൂവൽ വാങ്ങിച്ച ശേഷമാണ് NIA അത് കൊടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടുത്തെ DGP ഒരു വർഷം മുമ്പാണ് അത് കൊടുത്തത്. അതിനകത്ത് എത്ര പേര് തീവ്രവാദ സ്വഭാവം ഉണ്ടെന്ന് ഇന്നും വ്യക്തമല്ല. എങ്കിലും അത് ഗവൺമെൻറ് ഇനി പരിശോധിക്കണം. അതിനകത്ത് ഇത്രയും വലിയൊരു ലിസ്റ്റ് തന്നിട്ട് അതിനകത്ത് കുഴപ്പമില്ലാത്തവരെ കുഴപ്പമില്ലാത്തവരായിട്ട് പ്രഖ്യാപിക്കട്ടെ. കുഴപ്പക്കാരാരെങ്കിൽ അവർക്കെതിരായിട്ട് നടപടി വരട്ടെ. കാരണം അതൊരു സെൻട്രൽ ഏജൻസി തന്ന ലിസ്റ്റാണ്. അത് ഇതുവരെ അനക്കം അതിനകത്തു നിന്ന് ഒരു 4-5 പേരെ പുറത്താക്കിയിട്ടുണ്ടെന്നുള്ള വസ്തുത നമ്മൾ മറക്കരുത്. എന്തായാലും ഈ NIA ഒരു പാരലായ ഒരു ഇൻ്റലിജൻസ് വിഭാഗം ഉണ്ട് എന്ന് ഉള്ള കാര്യം സത്യമാണ്. അപ്പോൾ അവർ ചില സമുദായ എതിർ സമുദായക്കാരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയെന്ന് NIA പറയുന്നുണ്ട്. അവർക്ക് അതിൻ്റെ ഉള്ള വിവരങ്ങൾ NIA കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് 2022 ഒരു സഡനായിട്ടുള്ള ഒരു റെയ്ഡ് കേരളത്തിൽ നടന്നത് നമുക്ക് ഓർമ്മയുണ്ടാവും. അത് അതിനുശേഷം പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചു. അതിനുശേഷം കേരളത്തിലെ അവരുടെ ഭൂരിപക്ഷ നേതാക്കന്മാരും കേരളത്തിലുള്ളവരാണ്. അവരെല്ലാവരുടെയും വീടുകളിൽ റെയ്ഡ് നടന്നു. അവരെ പലരും ഇന്ന് റിമാൻഡ് ചെയ്തു, ഇന്നും ജയിലിൽ കിടക്കുകയാണ്. അപ്പം പോപ്പുലർ ഫ്രണ്ടിലെ അത് ഗവൺമെൻറ്റിൻ്റെ നയം നേരത്തെ ഉണ്ടായിരുന്ന അതിന് മുമ്പുണ്ടായിരുന്ന സംഘടനയുടെ പേരൊക്കെ നിരോധിച്ചപ്പോഴാണ് പോപ്പുലർ ഫ്രണ്ട് വന്നു. അത് ഇപ്പം നിരോധിച്ചു കഴിഞ്ഞു. സർക്കാരിൻ്റെ സമീപനം കുറച്ചുകൂടെ ജനാധിപത്യമായ രീതിയിൽ അവർ കാണിക്കുന്നതേ ഉള്ളൂ. കുറച്ച് ഇതിനോട് കുറച്ചുകൂടെ തീവ്രവാദ സ്വഭാവമുള്ളവരെ ആ രീതിയിൽ തന്നെ കണ്ടേ പറ്റുള്ളൂ. രാജ്യത്തിൻ്റെ അഖണ്ഡത നമ്മൾ കാത്തു സൂക്ഷിച്ചേ പറ്റുള്ളൂ. കാരണം എക്സ്പ്ലോഷൻ ഉണ്ടായിക്കഴിഞ്ഞാലേ നമുക്ക് നമ്മൾ ആ ട്രെയിന് അപകടം ഒരു തീവ്രവാദി ആയ അതിൻ്റെ വിവരങ്ങളൊന്നും പിന്നീട് നമ്മളാരും അറിഞ്ഞില്ല. ആ ട്രെയിൻ കത്തിക്കാൻ പോയതൊക്കെ നമ്മളെല്ലാം കേരളം അടങ്ങി. നമ്മൾ പലരും ട്രെയിൻ യാത്ര ഒഴിവാക്കി. അതിനുശേഷം ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ ഇതൊക്കെ നമ്മൾ വെച്ച് നോക്കുമ്പം നമുക്ക് ഏത് രാഷ്ട്രീയ ചിന്ത വന്നാലും ശരി, ആ പോപ്പുലർ ഫ്രണ്ടിലുള്ളവരായാലും ശരി, അവർക്ക് ഇന്ത്യയിലെ യഥേഷ്ടം അവരെ ഐഡിയോളജി പ്രവർത്തിക്കുന്നതിന് എവിടെ തടസ്സമൊന്നും ഇവിടെ ഇല്ല. അതേസമയത്ത് തീവ്രവാദ എക്സ്പ്ലോഷനോ അങ്ങനെയുള്ള കാര്യത്തിന് ഒരാളെ
കാരണം ജോസഫിൻ്റെ കൈവെട്ടിയ പോലെ അങ്ങനെയുള്ള പ്രവർത്തികളോട് ഒരിക്കലും ഒരു ഗവൺമെൻറ്റിന് ഇടദോഷമായാലും വലതോഷമായാലും യോജിക്കത്തില്ല, കേരളത്തിലെ ജനങ്ങളും യോജിക്കത്തില്ല. നമ്മളിവിടെ നമ്മൾ ആരും അറിയാതെ കുറേ കുട്ടികൾ 10-22 പേരോളം അഫ്ഗാനിസ്ഥാനിൽ പോയത് നമ്മൾ ഓർമ്മ, അത് മറന്നു പോരുത്. കാരണം കുട്ടികളെല്ലാം പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലും ഇപ്പം പോകുന്നുണ്ട് വിദ്യാഭ്യാസത്തിനും അതുമായിട്ട് പോയിട്ട്. അവിടെ ചെന്ന് അവർ വേറെ തീവ്രവാദ സ്വഭാവത്തിലേക്ക് എടുത്തു ചാടി അവർ അത് കാര്യം അങ്ങനെ പോകുന്നവർ വളരെ ശ്രദ്ധിക്കണം. കാരണം അഫ്ഗാനിസ്ഥാനിലെ പോയ ഒരു 2-4 സ്ത്രീകൾ ഇപ്പോഴും അവിടെ ജയിലിൽ കിടക്കുന്നതെന്നാണ് പറയുന്നത്. അവർക്ക് ജയിൽ മോചനം ഒന്നും ആയിട്ടില്ല, 1-2 പേർക്കൊക്കെ ആയിട്ടുണ്ട്.